ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ നമ്മൾ പാർട്ടികളിലൊക്കെ വിളമ്പുന്ന സൈസ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ നിസ്സാരമായിട്ടുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പ്രത്യേകിച്ച് സോസുകളോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നതാണിത്. അപ്പോൾ ഇതിൻ്റെ ചോറൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബസുമതി അരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 1 കിലോ അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ കുറച്ചെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ കുറച്ച് നീളമുള്ള അരിയാണെങ്കിൽ നമുക്ക് ചോറുണ്ടാക്കി കഴിയുമ്പോൾ നല്ലൊരു ലുക്കായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഈ അരി ആദ്യം നന്നായിട്ട് ഒരു 2-3 തവണയൊന്ന് കഴുകിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു 1/2 മണിക്കൂറൊന്ന് കുതിരാനായിട്ട് വെക്കാം. അങ്ങനെ ഒന്ന് കുതിർത്തെടുക്കുവാണെങ്കിൽ അരി പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരു 1/2 മണിക്കൂർ ആയിട്ടുണ്ട് അരി കുതിരാൻ വെച്ചിട്ട്. അത് ഞാൻ വെള്ളമൊക്കെ ഒന്ന് വാർത്തിട്ടിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലിന് പകരം നെയ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ആ ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 10 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 10-12 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. 2 വലിയ കഷ്ണം പട്ട ചേർത്തിട്ടുണ്ട്. ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. അതുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഈ ഒരു മസാലകളൊക്കെ ഒന്ന് മൂത്ത് വരണം ചെറുതായിട്ട്. ഇതിപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകിയിട്ട് വെള്ളം വാലാൻ വെച്ചിരുന്ന അരി ഇന്ന് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു അരിപ്പയിലിട്ട് വെച്ചിരുന്നാൽ മതി, ഒരു 5 മിനിറ്റ്. അപ്പോഴത്തേക്ക് ഇതുപോലെ വെള്ളമൊക്കെ നന്നായിട്ട് തോർന്ന് കിട്ടും. അപ്പോൾ അരി മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ അരി ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്ന പോലെ നമുക്ക് കിട്ടും, ആ എണ്ണയിലും മസാലയിലും ഒക്കെ കിടന്നിട്ട്. അപ്പോൾ 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുവാണ്. ഞാനിപ്പോൾ തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ചേർക്കണം, പച്ചവെള്ളം ചേർക്കരുത്. അപ്പോൾ നല്ല തിളച്ച വെള്ളം, നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഈ ചോറ് നമ്മൾ വേവിച്ച് കോരിയെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല. നമ്മൾ വറ്റിച്ചെടുക്കുവാണെങ്കിലാണ് അങ്ങനെ കൃത്യ അളവ് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തേക്കാം. നമുക്ക് ചോറിന് എത്ര ഉപ്പ് വേണോ അതനുസരിച്ച് നല്ലപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഒരു ശകലം വെള്ളത്തിൽ മുന്നിട്ട് നിൽക്കണം, ആ കണക്കിന് വേണം നമ്മൾ ചേർത്ത് കൊടുക്കണം. എങ്കിലേ ചോറ് വെന്ത് വരുമ്പോൾ ഉപ്പുണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ ഇത് ഉപ്പ് ചേർത്ത ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വെന്ത് പോകരുത്, ഒരു 90% വെന്താൽ മതി. നമ്മളിനി ഇത് പച്ചക്കറികളൊക്കെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് ആവി കയറ്റി എടുക്കുന്നതാണ്. അപ്പോഴത്തേക്ക് ആവശ്യത്തിന് വെന്തോളൂ, അല്ലെങ്കിൽ ചിലപ്പം ചോറങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമ്മൾ ചോറ് കോരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറ് കോരിയെടുത്ത് അങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്കിനി ഇതിലേക്കുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്ക്ക് പകരം ഓയിൽ ചേർത്ത് കൊടുത്താലും മതി, നെയ്യാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി എന്നിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അത് വേണം, നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിത് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതങ്ങ് അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക്, ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് മുന്തിരിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും ഒരു ഗോൾഡൻ നിറമാകുമ്പോഴത്തേക്ക് നമുക്കിത് ഇന്ന് കോരി മാറ്റണം. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത്. അപ്പോൾ ഇതായിട്ടുണ്ട്, ഇത് നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. അതിനുശേഷം നമുക്ക് ആ നെയ്യിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളെടുക്കുന്ന അരിയുടെ അളവനുസരിച്ച് ഇതിലൊക്കെ ഇച്ചിരി വ്യത്യാസം വരുത്താം. നിങ്ങൾ 1/2 കിലോ അരിയുടെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെ ഇച്ചിരി കൂടെ കുറച്ചെടുത്താലും മതി. അപ്പോൾ അതൊന്ന് പച്ചമുളകൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ക്യാരറ്റും ബീൻസും മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. ഒരു മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റ് നല്ല നൈസായിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ നമ്മൾ തീ മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ. ഇനി ഒരു 8-10 ബീൻസ് ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നതാണ്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് വെന്ത് പോകേണ്ട, ചെറുതായിട്ടൊന്ന് കടിക്കുന്ന ആ ഒരു പരുവത്തിന് എടുത്താൽ മതി. ഇനി പച്ചക്കറികൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് മതിയാകും.
ഉപ്പും കൂടെ ചേർത്ത ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുവാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ടൊന്ന് നന്നായിട്ട് വഴന്ന് കിട്ടും. എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്യുവാണെങ്കിൽ. ഇപ്പോൾ ഞാൻ രണ്ട് മിനിറ്റ് അടച്ച് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു കളറിൽ തന്നെ നമ്മുടെ പച്ചക്കറികളുടെ ആ കളർ മാറിപ്പോകാതെ തന്നെ നമ്മൾ ഇതിൽ നിന്ന് ഇത് മാറ്റണം. കൂടുതൽ സമയം ഇരുന്ന് അതിൻ്റെ കളർ അങ്ങ് മാറിപ്പോകുക, ആ ഒരു കളർ കിട്ടത്തില്ല. ഇനി അതേ പാലിലേക്ക് തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു വലിയ സവാള ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. നമുക്ക് കുറച്ച് മതിയെങ്കിൽ കുറച്ചെടുത്താൽ മതി. നിങ്ങൾ കുറച്ചരിയുടെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം അളവ് കുറച്ചെടുത്താൽ മതി. പിന്നെ കൂടുതലിട്ടാലും ടേസ്റ്റാണ്, അതുകൊണ്ട് വേണമെങ്കിൽ ഇത്രയും ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ സവാള ഇട്ട ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി. എപ്പോഴും ഇളക്കണമെന്നില്ല. ഇതിപ്പോൾ ഒരു 8-10 പേർക്ക് കഴിക്കാനുള്ള ഫ്രൈഡ് റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 1 കിലോ അരിയുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി അത്രയും പേർക്ക് കഴിക്കാനുണ്ടാവും. പിന്നെ ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് വ്യത്യാസം വരാം. എന്നാലും ഒരു 8 പേർക്ക് മിനിമം ഒരു 8 പേർക്കെങ്കിലും കഴിക്കാനുള്ളതുണ്ടാവും. നന്നായിട്ട് കഴിക്കുന്നവർക്കാണ് എപ്പോഴും കൂടെ. ഈ സവാളയൊന്ന് ഏകദേശം ഒന്ന് ബ്രൗൺ നിറം ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും കോരി മാറ്റാം. ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. സോറി, ഫ്രൈഡ് റൈസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചോറ് വേവിച്ച പാൻ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഫ്ലെയിം ഓൺ ചെയ്യാതെ തന്നെ നമുക്ക് ചോറും പച്ചക്കറികളും കൂടെ ഒന്ന് ലെയർ ചെയ്തിട്ടെടുക്കണം. ആദ്യം ഞാൻ ഒരു ലെയർ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ നന്നായിട്ട് തണുത്തിട്ട് ശേഷം വേണം ഇങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ആദ്യം തന്നെ ചോറ് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബാക്കിയൊക്കെ റെഡിയാക്കുമ്പോഴത്തേക്ക് ചോറ് തണുത്ത് കിട്ടും. ഇനി ആദ്യത്തെ ലെയറിൽ പച്ചക്കറികൾ ഇതുപോലെ ഇട്ട് എടുത്ത ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ ആ കാഷ്യനട്ടും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അടുത്ത ലെയർ ചോറിട്ട് കൊടുക്കാം. ഇപ്പോൾ ഫ്രഷ് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് 1-5 പീസ് വീതം ഓരോ ലെയറിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എനിക്കിവിടെ ഫ്രഷ് പൈനാപ്പിൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് പൈനാപ്പിൾ കിട്ടുവാണെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. അതാണ് എപ്പോഴും നല്ലത് ഈ ഒരു ഫ്രൈഡ് റൈസിന്. നല്ലൊരു ഫ്ലേവറും അതുപോലെ നല്ലൊരു മണമൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ ഞാനിവിടെ എസൻസ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. 2-ാമത്തെ ലെയർ ഒഴിച്ചിട്ട് ഒരു ശകലം എസൻസ്, 2-3 ഡ്രോപ്പ് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. അങ്ങനെ 3 ലെയറായിട്ട് ഞാൻ ചോറും പച്ചക്കറികളും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുഴുവൻ ചോറും ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഇത് പാത്രത്തിൽ മുഴുവന് ആയിട്ട് ചേർക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറും പച്ചക്കറികളും മാറ്റി വെച്ചിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് അടുത്ത നേരം എടുക്കുമ്പോഴത്തേക്ക് ലെയർ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ലെയർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഫ്രഷായിട്ട് കഴിക്കാൻ പറ്റും. എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ട് പിന്നെ ചൂടാക്കി കഴിക്കുന്നതിലും നല്ലതാണ്. അപ്പോൾ കൂടുതലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്താൽ മതി. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് എടുത്താലും മതിയാകും. നമ്മൾ 3 ലെയർ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എസൻസ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുകളിലും കൂടി 1-2 ഡ്രോപ്പ് എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലൊരു തവ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഒരു പാത്രം വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു പാത്രം ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇത് സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോറൊക്കെ അടി കരിഞ്ഞു പോകും. അതിനകത്ത് വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ അത് കരിഞ്ഞൊന്നും പോകാതെ കിട്ടും. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അതായത് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ആവി കീറി വന്നിട്ടുണ്ട്. കണ്ടതിപ്പോൾ നല്ല കറക്റ്റായിട്ട് ആ ചോറൊക്കെ നല്ല ഓരോന്നും വിട്ട് വിട്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒട്ടും വെന്തുപോയിട്ടൊന്നുമില്ല, ഒട്ടും കുഴഞ്ഞിട്ടുമില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഇത്രയും പണിയേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാ സൈഡിൽ നിന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പച്ചക്കറികളും അതുപോലെ സവാള ഒക്കെ എല്ലാ സ്ഥലത്തും എത്തും.
അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഫ്രൈഡ് റൈസ് വെച്ച് നോക്കുക, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.